എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ 3 IPL വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഗുഡ് ഗെയിമർ എന്നൊരു ഫാൻസി ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വെറും 1 രൂപ മാത്രം മുടക്കി 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. അതേപോലത്തെ ഒരു കണ്ടസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയും ചെറിയൊരു എൻട്രി ഫീസിൽ ഇത്രയും വലിയൊരു സമ്മാനം കൊടുക്കുന്ന വേറൊരു ഒറ്റ ആപ്ലിക്കേഷനും നിലവിലില്ല. അത് ഗുഡ് ഗെയിമർ മാത്രമാണ്. മല്ലു എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ നിക്ഷേപത്തിന് 5% ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഫാൻറ്റസി ഗെയിം ഡൗൺലോഡ് ചെയ്ത് പണം സമ്പാദിക്കൂ. ആദ്യത്തെ വാർത്ത ഇന്ത്യ ഓസ്ട്രേലിയ പര്യടനത്തെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യയുടെ ഈ വർഷത്തെ അവസാന പര്യടനത്തിലുള്ള ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. IPLന് ശേഷം ഓസ്ട്രേലിയൻ പര്യടനമാണ് വിരാട് കോഹ്ലിക്കും സംഘത്തിനും മുന്നിലുള്ളത്. ടീമിലെ താരങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞെങ്കിലും ചില കളിക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിലെ 5ാം ബൗളറായി ആരെ ഉൾപ്പെടുത്തുമെന്നതാണ് പ്രധാന ചോദ്യം. IPLലെ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിക്കുന്ന ഷർദുൽ താക്കൂർ, ബാംഗ്ലൂർ താരം മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഈ സ്ഥാനത്തിനായി രംഗത്തുള്ളത്. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അക്ഷർ പട്ടേലിനും നേരിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. 4 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് മുമ്പ് നിശ്ചിത ഓവർ പരമ്പരകളും ഇന്ത്യൻ ഓസ്ട്രേലിയൻ മണ്ണിൽ കളിക്കുന്നുണ്ട്. സീനിയർ പേസറായ ഇഷാൻ ശർമ്മയും ഭുവനേശ്വർ കുമാറും പരിക്ക് കാരണം പരമ്പരയിൽ കളിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, ഉമേഷ് യാദവ് എന്നിവർക്ക് ശേഷം ടീമിലെ 4ാമത്തെ പേസർ നവദീപ് സൈനി ആയിരിക്കുമെന്നാണ് സൂചന. എന്തായാലും സെലക്ഷൻ കമ്മിറ്റി വെള്ളിയാഴ്ച ലിസ്റ്റ് പുറത്തുവിടും. അടുത്തൊരു വാർത്ത ശിഖർ ധവാനെ സംബന്ധിക്കുന്നതാണ്. IPLൽ വമ്പൻ റെക്കോർഡിനെ അവകാശിയായിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണർ ശിഖർ ധവാൻ. കിങ്സിലും പഞ്ചാബിനെതിരെ സെഞ്ചുറി നേടിയതോടെയാണ് അദ്ദേഹം ഈ റെക്കോർഡ് കുറിച്ചത്. ടൂർണമെൻറ്റിൽ ധവാൻ്റെ തുടർച്ചയായ 2ാം സെഞ്ചുറിയായിരുന്നു ഇത്. IPLൽ തുടരെ 2 കളികളിൽ സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡും ഇതോടെ അദ്ദേഹത്തെ തേടിയെത്തി. പഞ്ചാബിനെതിരെ 106 റൺസാണ് ധവാൻ നേടിയത്. കരിയറിൽ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണിത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി 5 വിക്കറ്റിൻ്റെ വിജയം കൊയ്ത മത്സരത്തിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു. ഇന്നലത്തെ സെഞ്ചുറി മറ്റൊരു നാഴികക്കല്ല് കൂടി കുറിച്ചിരിക്കുകയാണ്. IPLൽ 5000 റൺസ് എന്ന ക്ലബ്ബിൽ ധവാൻ അംഗമായിരിക്കുകയാണ്. LAT ക്ലബ്ബിലെത്തിയ 5ാമത്തെ താരവും 4ാമത്തെ ഇന്ത്യൻ കളിക്കാരനുമാണ് ഇദ്ദേഹം. വിരാട് കോഹ്ലി, സുരേഷ് റെയ്ന, രോഹിത് ശർമ്മ, ഡേവിഡ് വാർണർ എന്നിവരാണ് മറ്റു കളിക്കാർ. IPLന്റെ ഒരു സീസണിൽ തന്നെ 1ലേറെ സെഞ്ചുറികൾ നേടിയ 2ാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് ധവാൻ. അടുത്തൊരു വാർത്ത MS ധോണിയെ സംബന്ധിക്കുന്നതാണ്. IPLൽ 200 മത്സരങ്ങളിൽ കളിക്കുന്ന ആദ്യ താരമായി മഹേന്ദ്ര സിംഗ് ധോണി. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരം ധോണിയുടെ കരിയറിലെ 200ാമത്തെ മത്സരമായിരുന്നു. എന്നാൽ ഇത് വലിയ കാര്യമാക്കാനൊന്നുമില്ലെന്ന രീതിയിലായിരുന്നു ധോണി പ്രതികരിച്ചത്. ഞാൻ ശരിക്കും ഇത് 200ാം മത്സരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അക്കാര്യം അറിയുന്നതെന്നും ധോണി വ്യക്തമാക്കി. IPLലെ ഇത്ര വലിയൊരു നേട്ടത്തെ ധോണി തീർത്തും നിസ്സാരമായ കാര്യമായി മാറ്റുകയായിരുന്നു. 200 മത്സരങ്ങൾ കളിക്കാനായതിൽ വലിയ സന്തോഷമുണ്ടെന്നും ധോണി വ്യക്തമാക്കി. 2008ൽ ചെന്നൈക്ക് വേണ്ടിയാണ് ധോണി ആദ്യ മത്സരം കളിച്ചത്. ചെന്നൈക്കൊപ്പം 102 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. IPL ചരിത്രത്തിൽ കിരീടം തുടർച്ചയായി 2 തവണ നേടിയ ഏക ടീമും ചെന്നൈ തന്നെയാണ്. ചെന്നൈയിൽ 4000 റൺസ് കടക്കുന്ന 2ാമത്തെ താരമാണ് ധോണി. ആദ്യ താരം റെയ്നയാണ്. മൊത്തത്തിൽ 4571 റൺസാണ് ധോണിയുടെ സമ്പാദ്യം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ.